മീഡിയ വൺ ചാനലിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന വിലക്കും അവരുടെ ലൈസൻസ് പുതുക്കി കൊടുക്കില്ല എന്നുള്ള തീരുമാനവും സുപ്രീം കോടതി എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു കോടതിയുടെ ഇടപെടലില്ല. അതെ, അല്ല, വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. കാരണം മീഡിയ വൺ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്ത ചില വാർത്തകളുടെ പേരിലാണ് ഈ രോഷമുണ്ടായിരിക്കുന്നത്, അല്ലാതെ മറ്റ് തീവ്രവാദ ബന്ധം എന്നൊന്നും പറയുന്ന തെളിവുകളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല. അതാണ് ഇപ്പോൾ കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടിയത്. അത് മീഡിയ വണ്ണിന് സുരക്ഷാ ക്ലിയറൻസ് ഇവർ ലഭ്യമാക്കിയില്ല, അതാണ് ലൈസൻസ് റദ്ദാവുന്നതിനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തി. ആത്യന്തികമായ പ്രശ്നം സുരക്ഷാ ക്ലിയറൻസ് നൽകിയില്ല, അതിനവർ കാരണമായി പറഞ്ഞത് തീവ്രവാദ ബന്ധം, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ടിങ്, അതുവഴി ദുബായിലേക്ക് ഫണ്ടിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെയുള്ള ബി ജെ പിയുടെയൊക്കെ നേതാക്കന്മാർ രാജ്യദ്രോഹ ചാനൽ എന്ന് തന്നെ അതിനെ വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. അവിടെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പറയുന്നത്, സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കുന്നതിന് ഇവർ പറഞ്ഞ കാരണങ്ങൾക്ക് തെളിവുകളില്ല. നമ്മളത് കണ്ടതാണ്, ഒരു മുദ്രവച്ച കവറ് ഹൈക്കോടതിയിൽ ഓടി, അവിടുന്ന് സുപ്രീം കോടതിയിൽ ഓടി, സുപ്രീം കോടതിയിൽ പലവട്ടം ഓടി. ഇതിനകത്ത് എന്താണ് എന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു, അതിനകത്ത് ഒരു വസ്തുതയുമില്ല. അപ്പോൾ വായി തോന്നുന്നത് പറയുകയാണ്. ഈ സംഖ്യയിൽ ഇത് ഒരിക്കലും മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണെന്നേ, അതായത് അവർക്ക് തോന്നുന്നത് പറയുക, അതിന് യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥാപിക്കുക. അവര് വെച്ചിരിക്കുന്ന ജഡ്ജിമാരും അവര് വെച്ചിരിക്കുന്ന, അതെ, ഇതൊക്കെ ഇങ്ങനെ നടക്കും എന്ന് വിചാരിക്കുകയാണ്. അതല്ലേ രാഹുൽ ഗാന്ധി ചെയ്തത്? ശരിക്കും നമ്മൾ ഈ ഇപ്പൊ മീഡിയ വൺ ചാനലില് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തെ 100% അംഗീകരിക്കുകയൊന്നുമല്ല. ഇപ്പൊ തന്നെ മറ്റേ 1000 കോടി രൂപ പിഴവിരിക്കാനെന്നൊക്കെ പറഞ്ഞ് തെളിവുകളില്ലാതെ വാർത്തകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാർത്താ നിർമ്മിതിയുടെ കാര്യത്തിൽ അവരും നമ്മുടെ ഇവിടെയുള്ള മറ്റ് ചില ചാനലുകളെ പോലെയൊക്കെ തന്നെ എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മളൊരു ചാനലിന്, നമുക്ക് അതിന് അധികാരമുണ്ട് എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ആ ചാനലിനെ തന്നെ പൂട്ടിച്ചളയാമെന്ന് ചിന്തിക്കുന്നതാണല്ലോ പ്രശ്നം. അവർ പ്രവർത്തിക്കട്ടെ, അവരിൽ തെറ്റുണ്ടെങ്കിൽ, ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം എന്താ? ഇപ്പോൾ വാർത്തയോടുള്ള ഒരു വിരോധമാണെങ്കിൽ അവർക്ക് വിലക്കേർപ്പെടുത്താൻ 48 മണിക്കൂർ 24 മണിക്കൂറൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. പ്രക്ഷേപണ വിലക്കേർപ്പെടുത്തി, അതാണ് ശിക്ഷ. അതിനു പകരം എത്രയോ പേര് ജോലി ചെയ്യുന്നവരിടം ആ സ്ഥലത്തെ അങ്ങ് പൂട്ടിക്കെട്ടിക്കളയാം. അതൊരു ഫാസിസ്റ്റ് രീതിയാണ്. അതിനെയാണ് ഇപ്പോ സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അതല്ലേ പറഞ്ഞത്, യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ അവര് എങ്ങനെയും ഇത് പൂട്ടിക്കാമെന്നുള്ള. അപ്പൊ സർക്കാരിനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാണ്, ഭരണഘടനാപരമല്ല എന്നൊക്കെയാണ് സർക്കാർ വാദിച്ചത്. അതിനെയാണ് ഇപ്പോ അങ്ങനെ അല്ല എന്ന് പറയുന്നു. സർക്കാരിനെ വിമർശിക്കണം, ഒരു ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് അനിവാര്യതയാണ്. ഒരു പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് തുല്യമാണിത്. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും അവർ നിയന്ത്രിക്കാൻ കൊണ്ടുവന്നത്. നമ്മൾ തെറ്റ് ഇപ്പോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ നിയന്ത്രിക്കണം, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, അത് നിയന്ത്രണമേ ആവാവും. അതെ, ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്, ഇത് കാരാഗ്രഹത്തിൽ അടയ്ക്കലാണ്. വ്യക്തികളാണെങ്കിൽ അവരെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കും. ചാനൽ പോലും രാജ്യദ്രോഹ ചാനൽ എന്നാ അവർ പറഞ്ഞത്. അതെ, ചാനലിനെ രാജ്യദ്രോഹ ചാനൽ എന്ന് മുദ്രകുത്തി ആ ചാനലിനെ പൂട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ചാനലിനെ കൊല്ലുകയാണ്. കൊലപാതകമാണ്, ആ കൊലപാതകം ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സുരേന്ദ്രനൊക്കെ എമ്മാതിരി വർത്തമാനമാണ് പറഞ്ഞതെന്ന് അതിരൂക്ഷമായി. എന്നിട്ടെന്താ, എന്നിട്ട് ഈ സുരേന്ദ്രന്റെ പാർട്ടിക്കാരവിടെ ചാനൽ ചർച്ചയ്ക്ക് ചെന്ന് ഇരുന്ന് കൊടുക്കുകയും ചെയ്യും. രാജ്യദ്രോഹ ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്നതിനോ രാജ്യദ്രോഹ ചാനലില്ല, അതിലൊന്നും ഒരു എളുപ്പമില്ല. പക്ഷെ രാജ്യദ്രോഹ ചാനലാണ്. എന്തൊക്കെയാണ് ഇവിടെ കുറെ സംഘപരിവാറുകാർ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ്, ഇവരാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. ഇവര് ഇവിടുന്ന് ഇവിടുത്തെ കുറെ ഈ സംഖ്യകൾ ഇത് ഭയങ്കര രാജ്യദ്രോഹം. രാവിലെ ഉറക്കെഴുന്നേറ്റ് അവര് ആർക്കിട്ട് പണി കൊടുക്കാവുന്നതാണ്. അതാണ് മുരളിയുടെ പുറകെ നടന്ന അവസാനം മുരളി പറഞ്ഞിട്ടില്ല, കെ കരുണാകരന്റെ മോനെ സംഖ്യയാക്കാൻ. അത് വളരെ വ്യക്തമായിട്ട് ഇവരുടെ ഒരു ഒരു വലിയ പ്രശ്നം അതാണ്. ഈ ആരുടെയെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ കേന്ദ്രം കയ്യിലിരിക്കുന്നു, അതുകൊണ്ട് പരാതിയൊക്കെ കൊടുത്താൽ ആളുകളെ പിടിച്ചങ്ങ് അകത്തിട്ട് കളയാമെന്നുള്ള ഒരു ധാരണയാണ്. അതിനാണ് കൃത്യമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പൗരാവകാശങ്ങളുടെ ലംഘനമാണത്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണത്. സർക്കാരിനെ വിമർശിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമല്ല. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ്. വിമർശിക്കണ്ടേ? അതെ, വിമർശനത്തിന്. അവര് വിധേയരാണ്, അതീതരല്ലല്ലോ. ബി ജെ പി സമ്മതിക്കില്ലല്ലോ. എതിരായി പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതാണ് ഈ സിദ്ദിഖാപ്പനെ പിടിച്ചകത്തിട്ടപ്പോഴും ഇത് തന്നെയാണ്. വേറൊരു കാര്യം കൂടി അതിനകത്ത് ചേർക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താ,
സിദ്ദിഖാപ്പൻ ഈ പറയുന്ന പോലെ അവിടെ ഹത്രാസിലേക്ക് പോകുന്നു, എല്ലാം കൂട്ടിക്കെട്ടി കുട്ടിക്കെട്ടി എടുക്കുകയാണ്. ഇപ്പൊ മീഡിയ അവിടുന്ന് അങ്ങനെയാണല്ലോ, ഒരു വാർത്തയുടെ പേരിൽ പിടിച്ച് ഒരു വാർത്തയുടെ പേരിൽ ഒരു ചൂണ്ട ഇട്ടിട്ട് പിന്നെ കൊരുത്ത് കൊരുത്തെടുക്കുകയാണ്. കൊരുത്ത് കൊരുത്തെടുത്ത് ഏറ്റവും അവസാനം തീവ്രവാദം ഈ ചാനലാക്കി, അവിടെയാണ് പ്രശ്നം. അതാണ് അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണ്ടേ? ഈ പറയുന്ന അവിടെ കുടുംബങ്ങൾ, എത്ര കുടുംബങ്ങൾ, ഒരു ഒന്നും അല്ലെങ്കിൽ ബി ജെ പിക്കാര് മൊത്തം മുസ്ലിം സംഗതിയും, അതിന്റെ ഇപ്പൊ എഡിറ്റർ ഇൻ ചീഫ് ഒരു ഹിന്ദു നാമധാരിയാണ്, എത്രയോ ഹിന്ദുക്കൾ അവിടെ ജോലി ചെയ്യുന്നു, അങ്ങനെയൊന്നും ക്രിസ്ത്യാനികൾ ജോലി ചെയ്യുന്നു. പിന്നെ ഒരു മത ചാനൽ എന്നുള്ള രീതിയിലൊന്നും അല്ല അവർ കൊണ്ടുപോകുന്നത്, ഒരു വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ തന്നെയാണ്.